ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ്. കാരണം 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്, അതല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഈ ഒരു സെഷനും ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയറായോ? അപ്പോൾ നമുക്കറിയാം, പ്ലസ് ടുക്കാരുടെ എക്സാം കഴിഞ്ഞിട്ടാകെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല ക്വസ്റ്റ്യൻസും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനി നമുക്കൊരിക്കലും വരരുത് എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയാണ് ആ 10 ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. ക്ലിയറായോ? അപ്പോൾ ഏതൊക്കെയാണ് 10 ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സും അതിലെ ജസ്റ്റ് കണ്ടൻറ്റ് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു സെഷനും ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു 10 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, ടോട്ടൽ നമുക്ക് 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. 10 ചാപ്റ്റേഴ്സിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു ഐഡിയ വേണം. ബാക്കിയുള്ള 10 ചാപ്റ്റേഴ്സിനെ പറ്റി ജസ്റ്റ് ഒരു അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെ പറ്റി നമുക്ക് എന്ത് വേണം, നല്ലൊരു ഐഡിയ വേണം. റൈറ്ററുടെ പേര് അല്ലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നല്ലൊരു ഐഡിയ വേണം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നമുക്ക് നിരവധി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കി പോകണം, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എഴുതിയത് ആരാണ്? ലിയാമോ ഫ്ലഹേട്ടിയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞാൽ മേഡ് ബൈ, ഇറ്റ് ഈസ് എ സ്പീച്ച് മേഡ് ബൈ APJ അബ്ദുൽ കലാം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ നമുക്കിത് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കപ്പെടാം. 8 മാർക്ക്, 6 മാർക്ക്, 4 മാർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കപ്പെടാം. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇഫ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 8 മാർക്കിൻ്റെ അപ്രിസിയേഷൻ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ്, പിന്നെ അതിൽ ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി പോകണം കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഏത്, ഡെത്ത് ലെവലർ. നറക്കരുത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെത്ത് ലെവലർ എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, എല്ലാത്തിനും എഴുതാൻ പറ്റിയൊരു സിമ്പിൾ നോട്ട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടട്ടോ. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റാണ് സാക്രഡ് ടേട്ടിൽസ് ഓഫ് കടവ്. നമുക്ക് ലൈവ് TV റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്ത് നമ്മുടെ ട്രാവലേഴ്സ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ, അല്ലെങ്കിൽ എന്ത് ഇൻട്രൊഡ്യൂസിങ് ദ ഗസ്റ്റ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ആദ്യം അത് അറിയണം, നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിലെ കണ്ടൻറ് അറിയണം. അപ്പോൾ ഈ കണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നന്നായിട്ട് നോക്കണം. പിന്നെ നെക്സ്റ്റാണ് സറാങ് ഓഫ് റാണാഗഞ്ചി. സോ ഇമ്പോർട്ടൻ്റ് ആണ്. നിരവധി ക്യാരക്ടേഴ്സ്, ലെറ്റർ, എസ്സേ, പാരഗ്രാഫ്, പ്രൊഫൈൽ മേക്കിംഗ്, അതേപോലെ തന്നെ ഡയറി കുറിപ്പ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കപ്പെടാം. പിന്നെ അതേപോലെ തന്നെ ഏന്തൻ ഗാന്ധി കൈ, മറന്നു പോകരുത്. ഷുവർ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കൊടുത്തിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നോക്കണം. കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്, ലൈൻ ബൈ ലൈൻ നോക്കണം. പക്ഷേ 1 and 2 മാർക്സൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരാൻ ചാൻസ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് നമുക്കറിയാം, നിരവധി ക്യാരക്ടേഴ്സ് ഉണ്ട്, ഗുപ്ത, മാഗി, മാഗീസ് മദർ, ഓക്കെ, പിന്നെ ഫ്രാങ്ക്. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിൻ്റെ എന്ത് റൈറ്ററുടെ പേര്, ലൈൻ ബൈ ലൈൻ മീനിങ്, പിന്നെ അതിൽ മൊത്തത്തിൽ ഒരു സമ്മറി. ക്ലിയറായോ? 9th ചാപ്റ്ററാണ് ഏത്, നമ്മുടെ ദ ട്രിപ്പ് ഓഫ് ലേഹർല. ഓക്കെ, നന്നായിട്ട് പഠിക്കണം, കാരണം ട്രിപ്പ് ഓഫ് ലേഹർല എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സൺറൈസ് ഓൺ ദ ഹിൽസ്, ഈ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഷോർട്ടായ ഒരു സമ്മറി ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇടുന്നത്, നിങ്ങൾ എക്സാമിന് പോയിൻറ്റ്സ് ആക്കിയിട്ടല്ല നിങ്ങൾ എഴുതേണ്ടത്. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ സമ്മറി മാത്രമല്ല, മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, പഠിക്കുക. കാരണം നമ്മൾ പ്ലസ് വണ്ണിൽ തന്നെ പരമാവധി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. കാരണം പ്ലസ് ടു എക്സാം ഒന്നുകൂടി ടൈറ്റ് എക്സാം ആയിരിക്കും, അതുകൊണ്ട് തന്നെ പ്ലസ് വൺ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ചോദിക്കുക. ക്ലിയറായോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാം, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.